नमस्कार या आदर एल आदिश्य मलयाकूरी स्वागत अब एल सर विश्वसो अब या वन नूलिको संभव वन ओमूल एल पल पल ओमूल कह्य ओर्म वो अल अब नमेमूल चंगल पर कटो नि चंगल पर अब चंगल पर बोण सैटर इंग्लिश नेम अब ई चंगल पर नमक संभव एंजा पंडल कल अमेर मुदमुत्मा कल इपड़ो आयुर्वेद यूस मेन कई काल ओडियो चतव वो ई चंगल पर वैचा अटा अब अगले वो नमक ओडव चतव मारे आयुर्वेद पर अब अदर गुण नामि वन वे नाम अदर संभव वन नमु चंगल पर चम्मी नोक अद स्वाद याटो अब नमु चंगल पर वरू अब इधाटो नमें चंगल पर इनिंगे चंगल पर पेर वरा कारण कौ इत कहें चेन पोल कौ इवे वन शेष अड़ेदिंग और ना चंगल और षेपल ओर सेंशन सेंशन आदि इन चंगल पर पर या नटे तोमरपयरों इन कैंपन वाइटा अब इत नमुक ई चंगल पर चम्मी मैल नमुक तोर वे अल मेकूर अचारड़ा अगर गुण वेट कह वय संबंध असुख चंगल पर नीर वाले ना अब अद्वर नौषध गुण औरमूल कूड़िया नमक नमुक चम्मी उटो अब ई तंड वे इले अल नमु तंड आवश्यक या तंड मुटे चंड इत्र तुटा अब निच चेली मणिल मणी मण कम वाश्तो नम्बे चंगल पर चम्मी नमु वे साधन कूड़ी आवश्यु करवेपिल अब नमें करवेपिल नोकी एंडी कोवाते चोच अब नमूंगे अल ना चम्मी करवेपिल वे अब उत्तम करवेपिल चंगल पर या कहुगेड़े नमुक एने रेडी आज इतर कती नी तुंडो इति कलो एल संबंध असुखे ऐटो नी चंगल पर अब अदल वयर संबंध असुख नाटो इत कूल नमें नाटिल ई आदिवास अड़े काटमूल अवड़े अवड़े ऐटो कूड़ल का नमुकपिने कड़ेल अब कटोलब संभव इतने हस्बंड स्थल पेयपूल ऐटन भयंष्ट इन क्योंमूल नमें पर नुपिटे अब अंत कूटल संभव नम्बे चंगल पर अंदर ऐट पर नमक चम्मी नोक अब अगर ना चम्मी कड़ा अब नमें चम्मी की आवश्यक और ना ची नाम रू मूप इल और निक वलिपति वापी ईर पीस इंजी इत्र वटल मुलग और ऐटल मुलग नमें चंगल पर या पर मुनो इत्रु चु चोरचो इत नाम पक्षे रेडी आको नमुक रेडी आईकोलूँ अब इतना वयटे अब या चीनचटी एड़पत वे नमुक वेलचर स्पून कड़क कड़क पोटी वो नमुक ऐसे इत्र उटा इत्र उपरपूड़ना कड़क फुल करीटो और करी जस्ट पोटी वो नमुक नमें उड़क नमें उपरीपिटे इन अगर नमुक करवेपिल चाईट मुड़ो पेट वैंड मुलगक करी
ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേ നമ്മുടെ ചങ്ങലം മരണ്ട കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ ചങ്ങലം മരണ്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഞാൻ അതിനകത്തേക്ക് ഇട്ടിരുന്നു കേട്ടോ. ഇനി നമുക്ക് അരയ്ക്കാൻ നേരത്ത് പുളിയും കൂടി ചേർത്തിട്ട് പുളിയും ഉപ്പും കൂടി ചേർത്ത് അരയ്ക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട, പുളി ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പാകമായിട്ടുണ്ട്, എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരയ്ക്കാം. ഇപ്പം നമ്മുടെ ചങ്ങലമ്പരൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചമ്മന്തി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏട്ടന് വേണോ? നല്ല സ്വാദുണ്ട്, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നണേ. ശകലം കഴിച്ചു നോക്കട്ടെ. വാവ്, നല്ല സ്വാദുണ്ട്. നമ്മുടെ ആ ഇഞ്ചിയുടെയും അതുപോലെ പുളി കറിവേപ്പിടി അതെ എല്ലാത്തിൻ്റെയും സ്വാദ് കൂടി വരുമ്പം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്വാദുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യമായിട്ട് നല്ല സ്വാദുണ്ട്, നല്ലതും ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് ചെറിയ ചെറിയ നാരുണ്ട്, അതായത് ചങ്ങലമ്പരണ്ടയുടെ ചെറിയ നാരാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല സ്വാദുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് തൊടിയിലൊക്കെ കുറേ സംഭവങ്ങൾ നാട്ടുവൈദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് സമയത്താണ്. പക്ഷെ നല്ല സ്വാദുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഒന്ന് സ്കിപ്പ് ചെയ്ത് ആരും. നല്ല സ്വാദുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ പറയുന്ന നമ്മുടെ ഒറ്റമൂലുകൾ കൊണ്ടുള്ള പരിപാടിയൊക്കെയാണ്. പറമ്പിൽ കുറേ ഒറ്റമൂലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു നല്ല ഒറ്റമൂലിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്യണം, മറക്കരുത്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. സൗണ്ട് ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു സൗണ്ട് ഇല്ലയെന്ന്. പക്ഷേ ആക്ച്വലി എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. സൗണ്ട് ഒന്ന് ക്ലിയർ ആയി വരാൻ സമയമെടുക്കും. പിന്നെ ഇന്ന് ഓഫൊക്കെ ആയതുകൊണ്ടാണ് എടുത്ത് വീഡിയോ എടുത്തത്. നാളെ മുതൽ ജോലിക്കൊക്കെ പോകണ്ടേ. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ നോക്കുക. നമുക്ക് അടുത്ത നല്ലൊരു ടിപ്പായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.